ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മധ്യ കേരളത്തിൽ യുഡിഎഫ് നേറ്റ വലിയ തിരിച്ചടിക്ക് കാരണമായി ആദ്യ ഘട്ടത്തിലൊക്കെ വിലയിരുത്തപ്പെട്ടത് ജോസ് കെ മാണി വിഭാഗം എൽഡിഎഫിനോടൊപ്പം ചേർന്നതാണ് അതിന്റെ കാരണമെന്നാണ്. പക്ഷെ അന്ന് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. ജോസ് കെ മാണി വിഭാഗമല്ല യഥാർത്ഥത്തിൽ യുഡിഎഫിന് മധ്യ കേരളത്തിൽ തിരിച്ചടി കൊടുത്തത്. യുഡിഎഫിനോടൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ചിട്ടുള്ള വിവിധ ക്രൈസ്തവ സഭകൾ ഇത്തവണ യുഡിഎഫിനെ പിന്നോട്ടടിച്ചു എന്നുള്ളത് തന്നെയാണ് ആ ഒരു വലിയ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം സഭയായ ഓർത്തഡോക്സ് സഭ പോലും അവരുടെ രഹസ്യ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തകർക്കിടയിൽ വളരെ കൃത്യമായി നടത്തിയ ചില നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ യുഡിഎഫിന് എതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. അത് നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലടക്കം യുഡിഎഫ് തോൽക്കാനിടയായ സാഹചര്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഓർത്തഡോക്സ് സഭയുടെ അത്തരം നിലപാടുകളായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ സഭകൾ ഇക്കുറി യുഡിഎഫിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതിനുള്ള ഉത്തരം തന്നെയാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിൽ കൂടി പുറത്തു വരുന്നത്. അത് കത്തോലിക്ക സഭയുടെ ഒരു വികാരം തന്നെയാണ് ആ മാസികയിൽ കൂടി പ്രതിഫലിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സഭ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് ആ മാസികയുടെ മുഖപ്രസംഗങ്ങളിൽ കൂടി പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്. ആ നിലപാടുകൾ തന്നെ പിന്നീട് സഭയുടെ പ്രധാനപ്പെട്ട ആളുകൾ പരസ്യമായി തന്നെ പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് യുഡിഎഫ് തിരസ്കരിക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം സത്യദീപത്തിൽ കൂടി അവർ നൽകുന്നുണ്ട്. മധ്യ കേരളത്തിൽ യുഡിഎഫിനേറ്റ തിരിച്ചടിക്ക് കാരണക്കാരായത് ജോസ് കെ മാണി വിഭാഗമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് കൃത്യമായി തന്നെ സഭ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി യുഡിഎഫ് ഒരു ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചത് മുസ്ലിം വിഭാഗത്തിലേക്ക് പൂർണ്ണമായി കോൺഗ്രസിന്റെ നേതൃത്വം അടിയറ വയ്ക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത ക്രൈസ്തവ സഭാംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിന് കാരണമായി എന്ന് സീറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടുകയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. എം ഹസൻ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച നടത്തുകയും ഞങ്ങൾ അവരുമായി പരസ്യമായി സഖ്യത്തിലാണെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്യുമ്പോൾ അതങ്ങനെയല്ല എന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന നേതാക്കളും അടക്കമുള്ളവരെ മറ്റൊരു വിഭാഗം നേതാക്കൾ പരസ്യമായി തള്ളിക്കളയാൻ ശ്രമിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ യുഡിഎഫിനോടൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന മധ്യ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തോട്. ഇപ്പൊ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ വെൽഫെയർ പാർട്ടി ബന്ധത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതാണ് ശരിയെന്ന് പറയുകയാണ് ചെയ്തത്. കാരണം കെ മുരളീധരന്റെ തട്ടകം ഇപ്പോൾ വടകരയാണ്, വടക്കൻ കേരളമാണ്. അവിടെ മുസ്ലിം വിഭാഗത്തോട് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് അഭികാമ്യമായ കാര്യം. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പൊതുനിലപാട് എന്നുള്ള നിലയിൽ വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് പ്രാദേശിക നീക്കുപോക്കുകൾ മാത്രമാണ് ഉള്ളത് എന്ന് ആർജവത്തോടുകൂടി പറയാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കും കഴിയാതെ പോയി. അല്ലെങ്കിൽ നേതാവിന് മേൽ മറ്റുള്ള ചിലർ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് പാർട്ടിയിൽ എങ്ങനെ വലിയ പ്രാമുഖ്യം കൈവരുന്നു? അതിനെ വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് സാധിക്കുകയും ചെയ്തു. അത് ക്രൈസ്തവ സഭാംഗങ്ങൾക്കിടയിൽ വലിയ മുറിവുറുപ്പാണ് ഉണ്ടാക്കിയത്. അതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. നമ്മൾ ഈ ഓർത്തഡോക്സ് സഭ എങ്ങനെയാണ് അവരുടെ ഇത്തവണത്തെ യുഡിഎഫിനെതിരായിട്ടുള്ള അജണ്ട നടപ്പിലാക്കിയത് എന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. സഭയുടെ പ്രധാനപ്പെട്ട ആളുകൾക്കിടയിൽ അവർ രഹസ്യ നിർദ്ദേശം നൽകുകയും ആ രഹസ്യ നിർദ്ദേശം കുടുംബാംഗങ്ങളിലേക്ക് വളരെ കൃത്യമായി എത്തിക്കുകയും ചെയ്ത് യുഡിഎഫിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന ഒരു സന്ദേശം അവർ കൈമാറിയിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ യുഡിഎഫിന് ഏറ്റ കനത്ത തിരിച്ചടി പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാവുകയും ചെയ്യും. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശാശ്വതമായി നിൽക്കുന്ന ഒരു വികാര പ്രകടനമാണ് എന്ന് കരുതുക വേണ്ട. അതുകൊണ്ടാണ് ഇപ്പോൾ സത്യദീപത്തിന് അത് തുറന്നു പറയേണ്ടി വരുന്നതും. കാരണം അവർക്ക് യുഡിഎഫിനോടുള്ള പ്രതിപത്തി ഇപ്പോഴും നഷ്ടമായിട്ടില്ല. പക്ഷേ യുഡിഎഫ് നടത്തേണ്ടുന്ന തിരുത്തലുകൾ അനിവാര്യമാണ് എന്നുള്ള ചൂണ്ടിക്കാണിക്കലാണത്.
ഇപ്പോൾ മുസ്ലിം വിഭാഗത്തോട് ചേർന്ന് നിൽക്കാൻ മാത്രമായി ഒരു മതേതര നിലപാട് വിട്ടുകൊണ്ട് കോൺഗ്രസ് പോവുകയാണ് എങ്കിൽ ആ വഴിയിൽ ഞങ്ങളെ കൂട്ടേണ്ട എന്നുള്ള സന്ദേശമാണ് അവർ നൽകുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഏത് പക്ഷത്തേക്കായിരിക്കും ക്രൈസ്തവ സഭകൾ അടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരവ് സത്യദീപൻ നൽകുന്നു ജയ് ശ്രീറാം ബാലം ഉയർത്തുന്നവരോടല്ല മതേതരത്വം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഭാ വിശ്വാസികൾ കൂട്ടുകൂടേണ്ടത് എന്നും പറഞ്ഞു വയ്ക്കുന്നു അതായത് ബിജെപി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ സഭാ തർക്കത്തിലടക്കം ശ്രീധരൻ പിള്ളയുടെ ഇടപെടലിൽ കൂടി പ്രധാനമന്ത്രിയുമായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളെ കൊണ്ടുപോയി ചർച്ചയൊക്കെ നടത്തിപ്പിച്ച് അവർ നടത്താൻ ശ്രമിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ഒരു നീക്കമുണ്ട് ആ നീക്കം മുസ്ലിം വിഭാഗത്തിലേക്ക് പൂർണ്ണമായി കോൺഗ്രസ് അടിയറ വയ്ക്കപ്പെടുന്നു അല്ലെങ്കിൽ ലീഗിന്റെ അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കപ്പെടുന്നു എന്നുള്ള ചിന്തയിൽ നിന്ന് ഇനി ക്രൈസ്തവ സഭകൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നേടിയെടുത്തു തരാം എന്നുള്ള സന്ദേശം കേരളത്തിലെ ബിജെപി നേതൃത്വം അവർക്ക് കൈമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ മതേതര കാഴ്ചപ്പാടുകൾ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിന്റെ പ്രതിഫലനങ്ങൾ പലയിടങ്ങളിൽ നിന്നായി വരുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാകില്ല എന്ന സന്ദേശം നൽകുന്നു അത് ഗുണം ചെയ്യുക ആർക്കാണ് അതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ മധ്യകേരളത്തിലെ വോട്ടിംഗിൽ പ്രതിഫലിച്ചത് തിരിച്ചറിയേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ലീഗിന് വഴങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മുന്നണി രാഷ്ട്രീയമാണ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സഭകളുടെ ഒരു വികാര പ്രകടനമായിരിക്കും എന്നുള്ളത് തന്നെയാണ് സത്യദീപം വളരെ കൃത്യമായി വരച്ചു കാട്ടുന്നത് അവിടെ ബി ജെ പിക്കും ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് സീറോ മലബാർ സഭയുടെ ജിഹ്വ വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് വളരെ വ്യക്തമാകുന്ന ഒരു സന്ദേശം ആ സന്ദേശം ഇടതുപക്ഷത്തിന് അനുകൂലമായ ക്രൈസ്തവ സഭകളുടെ ഒരു ഷിഫ്റ്റ് കേരളത്തിൽ സംഭവിക്കുമെന്നത് തന്നെയാണ്.